മലപ്പുറം ജില്ലയിലെ പ്രിസൈഡിംഗ് ഓഫീസർമാർക്കുള്ള തെരഞ്ഞെടുപ്പ് പരിശീലനം മുന്നറിയിപ്പില്ലാതെ മാറ്റിയതായി പരാതി. വിദൂര ജില്ലകളിൽ നിന്നടക്കമുള്ള ഓഫീസർമാരാണ് പരിശീലനം മാറ്റിയതറിയാതെ എത്തിയത്. മുൻ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ വ്യാപകമായി തകരാറിലായതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തവണ പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് രണ്ടു ഘട്ടമായി പരിശീലനം നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചത്. വോട്ടിംഗ് യന്ത്രങ്ങളുടെ പ്രവർത്തനം പരിചയപ്പെടുത്താനും പുതിയ നിർദ്ദേശങ്ങൾ കൈമാറാനുമായി ജില്ലയിലെ വിവിധ മേഖലകളിലായിരുന്നു പരിശീലന പരിപാടി നിശ്ചയിച്ചത്. ജില്ലാ കളക്ടറുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ എത്തിയപ്പോൾ പരിശീലന കേന്ദ്രങ്ങൾ ശൂന്യമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് തൊട്ട് മുന്നേ എത്തിയിട്ട് കുറേ പുതിയ അറിവുകൾ നമുക്ക് പുതിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ പുതിയ ഡിസിഷൻസ് ഇലക്ഷൻ കമ്മീഷൻ എടുക്കാറുണ്ട്. അതൊക്കെ തരാറുണ്ട്. അപ്പോൾ അന്നേരം നമ്മളത് കാത്തിട്ടാണ് നമ്മൾ വരുന്നത്. കാരണം ഈ പെട്ടെന്ന് എന്ത് ചേഞ്ചാണ് വരുത്താൻ പോകുന്നത്, അതിനെക്കുറിച്ച് കൂടെ ഇൻഫർമേഷൻ നമുക്ക് കിട്ടണമായിരുന്നു. സ്റ്റാഫുകളൊക്കെ തന്നെ നാട്ടിലുള്ളത് ഇപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രിസൈഡിംഗ് ഓഫീസർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഇത്രയും യാത്ര ചെയ്ത് വന്നിട്ട് ഇപ്പോൾ ഇവിടെ എത്തുമ്പോഴാണ് അറിയുന്നത് ഈ ക്ലാസ് ക്യാൻസൽ ആണ്. അത് വളരെ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ആക്ഷൻ ആണ്. കൊല്ലം ജില്ലയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരടക്കം പരിശീലനം മാറ്റിയതറിയാതെ എത്തിയിരുന്നു. എന്നാൽ ഇലക്ട്രോണിക്സ് വോട്ടിംഗ് യന്ത്രങ്ങൾ തയ്യാറാകാത്തതിനാലാണ് പരിശീലനം മാറ്റിയതെന്നും ഇക്കാര്യം പത്രമാധ്യമങ്ങളിലൂടെ ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരൂർ.